ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഷെയർ മാർക്കറ്റ് അഡ്വൈസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് എസ് ഐ പി ചെയ്യുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ എസ് ഐ പിയുടെ പ്ലാനും സ്റ്റോക്കുകൾ ഏതാണ്, അതിൻ്റെ ജസ്റ്റ് ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ 10,000 പ്രോജക്റ്റ് ഉണ്ടായല്ലോ, 10,000-ൽ നിന്ന് 1,000,000 ആകുന്ന പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായി, കാണാത്തവർ കാണുക. ഞാനിവിടെ ഐ ബട്ടണിൽ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 20% പ്രോഫിറ്റ് എടുക്കുക, ഇനീഷ്യൽ ക്യാപിറ്റൽ 10,000 രൂപ ഇടുക എന്നുള്ളതായിരുന്നു നമ്മുടെ എയിം. അപ്പോൾ ആദ്യത്തെ മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നവംബർ 17-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിസംബർ 17-ആണ്. അപ്പോൾ ഇന്നത്തെ വരെയുള്ള സ്റ്റാറ്റസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 7 സ്റ്റോക്കാണ് ഈ ഒരു 1 മന്തിൽ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സ്വിംഗ് ബൈ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4 എണ്ണം നമുക്ക് ടാർഗറ്റ് കിട്ടി, 3 എണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ ഇനീഷ്യൽ ക്യാപിറ്റൽ 10,000 രൂപയായിരുന്നു. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% പ്രോഫിറ്റ്, അതായത് 2,000 രൂപ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക. അങ്ങനെ 1 മന്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 12,000 ആക്കുക. 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്യാപിറ്റൽ ഇപ്പോൾ 12,122 രൂപ ആയിട്ടുണ്ട്. അതായത് 21% പ്രോഫിറ്റിലാണ് നിലവിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മാസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ 12,122 അതിൻ്റെ 20%, അതായത് 14,534 രൂപയാക്കണം നമ്മുടെ ഈ ക്യാപിറ്റൽ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത മാസത്തെ ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അല്ലെങ്കിൽ ആലിസ് ബ്ലൂയിലോ അക്കൗണ്ട് കൊടുക്കാം. നമുക്ക് ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ കീഴിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറാം, അങ്ങനെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാം. അപ്പോൾ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇതാണ്. നമ്മൾ എടുത്തിരുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ്, ടാറ്റ കെമിക്കൽ, SIS, രാജരത്തൻ. ഇതിൽ നമുക്കൊരു രാജരത്തനിൽ വലിയൊരു ലോസ് വന്നു. അതിൻ്റെ കാരണം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വോളിയം വളരെ കുറവായിരുന്നു, ട്രേഡിംഗ് വോളിയം കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാത്ത സ്റ്റോക്ക് അതിലും താഴേക്ക് പോയി. അങ്ങനെയാണ് ഈ 5% ലോസ് നമുക്കിവിടെ വന്നത്. അത് അത്യാവശ്യം നല്ല ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഈ മാസത്തെ പ്രോഫിറ്റിനെ ബാധിച്ചു. എന്നാലും ഓക്കെ, നമുക്ക് ടാർഗറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റി. ഇനി അടുത്തതൊരു ചെറിയൊരു ന്യൂസാണ്, ഭാരത് ഇൻഫ്രാട്രലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, ഇൻഡസിൻ ടവർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ പെട്ടെന്ന് നിങ്ങളിപ്പോൾ ഭാരതി എയർടെൽ ഹോൾഡർ ആണെങ്കിൽ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ അതിനകത്ത് ഈ പേര് കാണില്ല, ഇൻഡസ് ടവേഴ്സ് എന്നായിരിക്കും കാണുക. അപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവം എന്ന് വിചാരിച്ചാലും നെറ്റ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കമ്പനി പേര് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മുടെ SIP ഐഡിയ അല്ലെങ്കിൽ SIPയുടെ സ്റ്റോക്കുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, ഭാവിയിലേക്ക് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന 6 സ്റ്റോക്കുകൾ ഞാൻ സെലക്ട് ചെയ്തു. 400 രൂപ വെച്ചിട്ട് എല്ലാ സ്റ്റോക്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2,400 രൂപയാണ് ടോട്ടൽ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്, അതായത് 6×400. അപ്പോൾ എല്ലാ മാസവും ഒരു 15-ാം തീയതി അല്ലെങ്കിൽ 16-ാം തീയതി ആകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല, ഇനിയിപ്പോൾ ഈ എല്ലാ സ്റ്റോക്കിലും ഒരേ സമയം 2,400 ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ സ്റ്റോക്കിന് താരതമ്യേന വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേശ്ശെ വാങ്ങിക്കാം. അങ്ങനെ ഒരു മന്തിലി 2,400 രൂപ ആക്കിയാലും മതി. ഓക്കെ, ഡിപ്പെൻസ്. എന്തായാലും എല്ലാ മാസവും നമ്മൾ കണ്ടിന്യൂസ് വാങ്ങാം. അപ്പോൾ ഇതൊരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തേക്കുള്ളൊരു പ്ലാനാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഷീറ്റിൽ ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമുക്ക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, നമ്മളിപ്പോൾ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് മുതലായ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ആ ഗൂഗിൾ ഷീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കണേ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഡെലിവറി ബേസ് ആയിട്ടുള്ള സ്റ്റോക്ക് സെഷൻസും തന്നെയല്ലോ. അപ്പോൾ ആ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഇന്ന് രാത്രിയിലേക്ക് ഒരു വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ബജാജ് കൺസ്യൂമർ കെയർ ആണ് ഞാൻ സെലക്ട് ചെയ്ത ആദ്യത്തെ സ്റ്റോക്ക്. ROCയും ROEയും വെരി ഗുഡ് ആണ്. ഏതാണ്ട് 40-ൻ്റെ അടുത്ത് ROCയും 32-ൻ്റെ അടുത്ത് ROEയും ഉണ്ട്. കമ്പനിയുടെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് കുറച്ചിട്ടുണ്ട്, അതായത് ഓൾമോസ്റ്റ് ഡെപ്ത് ഫ്രീ ആണ്, ഏതാണ്ട് 0.01 എന്താ അത്ര നിസ്സാരമേ ഉള്ളൂ. ROEയും വെരി ഫാർ ബെറ്റർ ആണ്. ഡിവിഡൻഡ് ബേ ഔട്ട് 64.34% ഉണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ 38 പ്രൊമോട്ടേഴ്സ് ഉള്ളൂ. ഒരു 28% അടുത്ത് റീസെൻ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരെനിക്ക് തോന്നുന്നു ഈ ഡെപ്റ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെപ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്റ്റേക്സ് ഓപ്പൺ മാർക്കറ്റിൽ വിറ്റിട്ട് അങ്ങനെയാണ് അവർ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്രോത്ത് കുറവെന്ന് പറയുന്നുണ്ട്, ലാസ്റ്റ് 5 ഇയേഴ്സിൽ 0.84 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വലിയൊരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല.
ഡീസൻ്റ് ആയിട്ടുള്ള എഫ് ഐ ഐ ഹോൾഡിംഗ് ഉണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള ഡി ഐ ഐ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ നല്ലൊരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ പബ്ലിക്കിൻ്റെ കയ്യിലും അത്യാവശ്യം 14.11 ഷെയർ ഉണ്ട്. അപ്പോൾ ഒത്തിരി വില താഴ്ന്ന് താഴേക്കൊന്നും പോകാനായിട്ടൊരു സാധ്യത ഇല്ലാത്തൊരു കമ്പനിയാണ് ബജാജ് കൺസ്യൂമർ കെയർ. എഫ് എം സി ജിയിൽ വരുന്നൊരു കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കാം. ഇത് ഇയർ വൈസ് ആണ്. ഇയർ വൈസ് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഇയറിൽ 185 ക്രോറാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് ഏതാണ്ട് 40 crore അടുത്ത് കമ്പനിക്ക് കുറവാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിവിഡൻറ്റും കുറച്ച് കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മേ ബി നമുക്ക് കഴിഞ്ഞ ഡിസംബർ ജനുവരി തൊട്ടൊക്കെ കൊറോണയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അത് എഫക്റ്റ് ആയിട്ടായിരിക്കാം. എന്തായാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്, കാരണം പ്രോഫിറ്റിൽ തന്നെയാണല്ലോ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ജസ്റ്റ് ചാർട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചാർട്ടാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. കാരണം ഈ സ്റ്റോക്ക് ഇത് വീക്ക്ലി ചാർട്ടാണ്ടോ, നമ്മൾ ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ചാർട്ടൊക്കെ വേണം അനാലിസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വീക്ക്ലി ചാർട്ടാണ്. സാധാരണ ഞാനിടുന്നതൊക്കെ ഡെയിലി ചാർട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഡബിൾ ടോപ്പ് വന്നിട്ടുണ്ട്. ഡബിൾ ടോപ്പ് വന്ന സ്റ്റോക്ക് താഴേക്ക് വന്നു. താഴത്തെ ലെവലിൽ ആ ഒരു 116 അല്ലെങ്കിൽ 195 സപ്പോർട്ടുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോക്കിൽ അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്ത് സ്റ്റോക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നും സ്റ്റോക്ക് പോസിറ്റീവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു 527 തന്നെയാണ്. എന്തായാലും അതിൻ്റെ ആ ഒരു ഹൈയിലേക്ക് ആ സ്റ്റോക്ക് തിരിച്ചെത്തും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഈ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 100% പ്രോഫിറ്റിൻ്റെ അടുത്തായി. അപ്പോൾ അതുപോലെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏതോ സാഹചര്യം പോലെ നമുക്ക് ഒഴിവാക്കിയോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് എടുക്കാൻ കാരണം ഇതിൻ്റെ ഗ്രോത്ത് കുറവാണ്, ആർ ഒ ഇയും കുറവാണ്. ബട്ട് ആർ ഒ സി 17 ഉണ്ട്. നമ്മൾ 15 ബോളർ സ്റ്റോക്കൊക്കെ നന്നായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. പ്രൊമോട്ടർ ഹോൾഡിംഗ് 46 ഉണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള എഫ് ഐ ഡി ഐ ഹോൾഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സൈഡ് ഇൻഡസ്ട്രീസ് ഞാൻ പിക്ക് ചെയ്യാൻ കാരണം ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ യുഗമാണ് വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനികളായ അമർ രാജ എക്സൈഡിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ ഒരു 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ആയിരിക്കും ബാറ്ററി ലൈഫ് എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററീസിൻ്റെ ചിലവ് കൂടാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ പിന്നെ ഇലക്ട്രിക്കൽ വണ്ടിയുടെ ബാറ്ററിക്ക് കോസ്റ്റും കൂടുതലാണ്. അപ്പോൾ അവരുടെ പ്രോഫിറ്റും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു ചാൻസ് മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ എക്സൈഡിൽ ഇൻട്രസ്റ്റഡ് ആയത്. എക്സൈഡിൻ്റെ പി എൻ എൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70 crore കുറവ് വന്നിട്ടുള്ളൂ. അതൊന്നും വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഡിവിഡൻ പേ ഔട്ട് 45% ഉണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഡിവിഡൻ പേ ഔട്ടാണ്. പ്രോഫിറ്റിൽ തന്നെയാണ് കമ്പനിക്ക് വേറെ വലിയ ലോസുകളോ വേറെ വലിയ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പേടിക്കാതെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എക്സൈഡ്. ഇനി എക്സൈഡിൻ്റെ ചാർട്ട് നോക്കാം. ചാർട്ട് നോക്കുമ്പോൾ ഓവറോൾ ബുള്ളിഷാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ കറക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് ഓവറോൾ ബുള്ളിഷാണ്. ഈ താഴത്തെ റേഞ്ചിലേക്ക്, അതായത് 120 അടുത്തേക്ക് താഴത്തെ റേഞ്ചിലേക്ക് വന്നത് 2020 മാർച്ചിലെ നിഫ്റ്റിയുടെ കറക്ഷനിലാണ്. അപ്പോൾ അതുവരെ ആ ഒരു റേഞ്ചിലേക്ക് മോളി കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു 173 സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു മാർച്ചിൽ മൊത്തത്തിൽ കറക്ഷൻ വന്നതിൻ്റെ പേരിലാണ് അത് താഴേക്ക് വീണിക്കുന്നത്. വീണ്ടും ആ സ്റ്റോക്ക് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇനി വരുന്ന തൊട്ടടുത്തുള്ള നിയർ ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 208 ആണ്. അതും ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് 305 ഒരു കൊല്ലത്തിനുള്ളിൽ എത്തുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മന്ത്ലി എസ് എ പേ ചെയ്യാം. അടുത്തത് ബിർള സോഫ്റ്റ് ആണ്. ഒരു ഐ ടി കമ്പനിയാണ്. ഡിവിഡൻഡ് 20% അടുത്തുണ്ട്. അതുപോലെ ഡെപ്റ്റർ ഡേയ്സ് അവർ കുറച്ചിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡറിങ് 40 മേലെയുണ്ട്. ഡീസൻ്റ് ആയിട്ട് എഫ് ഐ ഐ ഡി ഐ ഹോൾഡിംഗും ഉണ്ട്. ആർ ഒ ഇയും ആർ ഒ സിയും മോശമല്ല, 15 above ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫണ്ടമെൻറ്റൽസ് ഉള്ള കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ജസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് എല്ലാ വർഷവും കൂടിക്കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ മാർച്ചിൽ ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതറിയാം, നമ്മൾ ഒരുവിധം എല്ലാ കമ്പനികളുടെയും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ മാർച്ചിൽ എൻഡ് ചെയ്ത ഇയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കമ്പനികളുടെയും പ്രോഫിറ്റിൽ ഇടിവ് വന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൊല്ലം നമ്മൾ മാറ്റി നിർത്തുവാണെങ്കിൽ അതുവരെ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് തന്നെയാണ്. അവർ ഡിവിഡൻറ്റും കൂട്ടിക്കൂട്ടിയാണ് വന്നത്. ഈ ഒരു കൊല്ലം പ്രോഫിറ്റ് കുറയേണ്ട പേരിലായിരിക്കണം അവർ ഡിവിഡൻറ്റും കുറച്ചേക്കുന്നത്. അപ്പോൾ 2021 ഇത് ബെറ്റർ ആകും, ഡിവിഡൻറ്റും നല്ല രീതിയിലേക്ക് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് ഈ സ്റ്റോക്കിലും എൻട്രി ഇടുക. ഇനി നമുക്ക് ചാർട്ട് നോക്കാം. ചാർട്ട് നോക്കുവാണെങ്കിൽ
സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ആയ 174 2018 മിഡോടുകൂടി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ വന്നു, മാർച്ചിൽ നല്ല രീതിയിൽ താഴേക്ക് വന്നു. 47 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ ലോങ് ടൈം സപ്പോർട്ട് അല്ലെങ്കിൽ ലോങ് ടൈം അക്യുമുലേഷൻ ലെവൽ എന്നൊക്കെ നമുക്ക് പറയാം. ആ ലെവലിലേക്ക് സ്റ്റോക്ക് വന്നു, അതിനുശേഷം വീണ്ടും ഒരു അപ് മൂവ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ 174 സ്റ്റോക്കിന് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 212 ബ്രേക്ക് ചെയ്ത് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്കിതിൽ എൻട്രി എടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് സീക്വൻസ് സയൻറ്റിഫിക് ആണ്. സീക്വൻ്റ് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിലാണ്. അപ്പോൾ ഞാൻ ഫാർമ കമ്പനി വേറെ രണ്ട് കമ്പനി കൂടി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഗ്രാനുവൽസും പിന്നെ ലോറസ് ലാബും. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി പ്രൊമിസിങ് ആണെന്ന് എനിക്ക് ഈ കമ്പനി തോന്നി സീക്വൻ്റ്. കാരണം ഇവരുടെ ROE ട്രാക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് 3 ഇയറിൽ 25% ആണ്. ഇവരുടെ ടോട്ടൽ ROE എന്ന് പറഞ്ഞാൽ 11.3 ഉള്ളൂ, പക്ഷേ ലാസ്റ്റ് 3 ഇയേഴ്സിൽ 25.74 ആണ്. അതുപോലെ CAGR ഗ്രോത്തും 5 കൊല്ലത്തേക്ക് 171.89% ആണ്. അപ്പോൾ ഈ കമ്പനി ഭാവിയിലേക്ക് നമ്മുടെ ലോറസ് ലാബിനേക്കാളും ഗ്രാനുൾസിനേക്കാളൊക്കെ കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സീക്വൻ്റിൽ സ്റ്റിക്ക് ചെയ്തത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, അത് വലിയ കാര്യമൊക്കെ ഉണ്ട്. ജസ്റ്റ് 0.71 ആണ്, നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു നെഗറ്റീവാണ്. എന്നാലും അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 54.51%. FII ഹോൾഡിംഗ് ഉണ്ട്, DII ഹോൾഡിംഗ് ഉണ്ട്, കോർപ്പറേറ്റുകളുടെ അതിലും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി കൊള്ളാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ചിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, 70 കോടി, അതായത് 49-70 ഏതാണ്ട് ഒരു എനിക്ക് തോന്നി 21 crore അടുത്ത് പ്രോഫിറ്റ് ഇമ്പ്രൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ മാർച്ച് 2018 നോക്കുകയാണെങ്കിൽ ഒരു 422 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ഇൻകമാണ്. മേ ബി ഒരു എന്തെങ്കിലും പ്രോപ്പർട്ടിയോ കാര്യങ്ങളൊക്കെ സെല് ചെയ്തിട്ടുണ്ടാവണം, അതാണ് ഈ അതർ ഇൻകത്തിൽ കാണുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തായിരുന്നു? കുറവായിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർച്ചിൽ 75, 19 മാർച്ചിൽ 125, 20 മാർച്ചിൽ 170. അപ്പോൾ അതും ഇയർ വൈസ് കയറി കയറി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വളരെ രീതിയിൽ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ചാർട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് വളരെയധികം സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലോസ് മേക്ക് ചെയ്ത ഇയറുകളായിരിക്കണത് താഴേക്ക് വന്നത്. അതിനുശേഷം ആ 18, 19, 20 കമ്പനി പ്രോഫിറ്റിലേക്ക് ആയതിൻ്റെ തന്നെയാണ് ഈ ചാർട്ടിൽ കാണുന്നത്. കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പ്ലസ്സായി, ഗ്രാഫും പ്ലസ്സായി, നല്ല രീതിയിൽ ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്ത് തന്നെ സ്റ്റോക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാത്ര തുടരും, നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സീക്വൻ്റ് സെലക്ട് ചെയ്തു. ഇനി വേറ്റോ സ്വിച്ച് ഗിയർ ആൻഡ് കേബിൾസാണ്, നമ്മുടെ ഗ്രൂപ്പിലെ നാരായണൻകുട്ടി അംഗങ്ങളുടെ ഒരു ചൂസാണത്. കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. നഷ്ടം മീൻസ് ഒത്തിരി ഡെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിരിക്കുകയാണ് കമ്പനി. അപ്പോൾ ഇനി അവർക്ക് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ. RO പ്രൊമോട്ടർ 54%, FII DII ഇല്ല, FII 4%. അപ്പോൾ ഈ FII DII കൂടുതൽ ഇതിനകത്തേക്ക് വരുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ സെലക്ട് ചെയ്തതിൽ വളരെ കുറവാണ്, 160 കോടി മാത്രമാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പോൾ ഇത്തിരി റിസ്കി ആയിട്ടുള്ളൊരു ഷോട്ട് തന്നെയാണ്. പക്ഷേ 6 കമ്പനി എടുക്കുമ്പോൾ ഒരെണ്ണത്തിൽ റിസ്ക് എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ജസ്റ്റ് 3 crore അടുത്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ഇയർ കമ്പയർ ചെയ്തിട്ട്. എന്നാലും ബാക്കി ടോട്ടലി നോക്കുമ്പോൾ അത് പ്രോഫിറ്റ് കൂടിക്കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ കമ്പനി വളരെയധികം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റിലേക്ക് വരുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാം. 18 ശേഷം 19, 20 ഡിവിഡൻഡ് കമ്പനി കൊടുത്തിട്ടില്ല. അപ്പോൾ മേ ബി അവരുടെ ഡെപ്തൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ആ ഡിവിഡൻഡ് കൊടുക്കാതെ ആ ഫണ്ട് കൂടി അവർ യൂസ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് നല്ലൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവരുടെ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വയർ കേബിൾസ്, ലൈറ്റ് ഫിറ്റിംഗ്, ആക്സസറീസ് ഒക്കെയാണ്. അതായത് നമ്മുടെ വീട്ടിലും കമ്പനികളിലും വയ്ക്കുന്ന വില കൂടിയ കേബിൾസ്, അതുപോലെ MCB സ്വിച്ച് ബോർഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റ്. അപ്പോൾ മാർക്കറ്റിൽ ലീഡേഴ്സായിട്ട് വേറെ ബ്രാൻഡുകളുണ്ട്. അവരുടെ ഒപ്പത്തേക്ക് ഇവരെത്തുവാണെങ്കിൽ, വീട്ടോ സ്വിച്ച് ഗിയർ എത്തുവാണെങ്കിൽ ഇവരുടെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കും വളരെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വീട്ടിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഇമ്പ്രസീവ് ആണ്. നല്ല രീതിയിൽ മുകളിലേക്ക് കയറി അതിൻ്റെ ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന്, ലിസ്റ്റ് ചെയ്ത പ്രൈസിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 4 ഇരട്ടിയോളം വന്നിരുന്നു എന്ന് തോന്നുന്നു. 3 ഇരട്ടിയോളം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹൈ. അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ സ്റ്റോക്ക് കറക്ഷൻ വന്നു. കറക്ഷൻ വന്ന് ലോവർ ലെവലിൽ അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. ആ ഒരു 39.66 എന്ന് പറയുന്ന വിലയുടെ ഇടയ്ക്ക് നല്ല രീതിയിൽ സ്റ്റോക്കിൽ അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോഴായിരിക്കും ഈ ഗ്യാപ്പിലായിരിക്കും ചിലപ്പോൾ FII ഒക്കെ എൻ്റർ ആയത്. അതിനുശേഷം ആ ഒരു 66.45 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് കയറുകയാണ്. നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 105 ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഓൾ ടൈം ഹൈ ആയ 268. ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും അതിനൊരു 3 times റിട്ടേൺ ഒക്കെ തരാൻ പറ്റും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്.
കൊണ്ടാണ് ഞാൻ ഈ വേട്ടോയിൽ കയറിയത്. നമ്മുടെ ആറാമത്തെ സ്റ്റോക്ക് ഹിമാദ്രി സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് രീതിയിലുള്ള സെഗ്മെൻ്റ് ഉണ്ട്, ഒന്ന് കാർബൺ മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്ങും പിന്നെ കെമിക്കൽസിൻ്റെ മാനുഫാക്ചറിങ്ങും. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇവരുടെ പ്രോഫിറ്റ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ചെറിയ രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 5 കൊല്ലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് കുറവാണ്, 4% അടുത്തേ ഗ്രോത്ത് ഉള്ളൂ. അതേപോലെ എന്താ പറയണത്, FIADA ഒക്കെ കുറവാണ്. പക്ഷെ പ്രൊമോട്ടേഴ്സ് അത്യാവശ്യം 48% അടുത്ത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. CAGR ഗ്രോത്ത് നോക്കുമ്പോൾ 61.31% ഉണ്ട്. അപ്പോൾ അത് തന്നെ കമ്പനിക്കൊരു ബെറ്റർ സൈനാണെന്ന് തന്നെ കരുതാം. ROC ROE ഒക്കെ 10 അബോവ് ആണ്. ഇതും ഒരു മൈക്രോ ക്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആകെ 1,853 കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ വരെ March 2019 വരെ കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 17, 18, 19 വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരുന്നു. അതിനുശേഷം March 2020 ചെറിയ രീതിയിൽ പ്രോഫിറ്റിൽ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിക്കവർ ചെയ്ത് വരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ആകെപ്പാടെ കമ്പനിയുടെ വില എന്ന് പറഞ്ഞാൽ 45 രൂപ അടുത്താണ് കറണ്ട് പ്രൈസ്. 45 രൂപ അടുത്ത് കറണ്ട് പ്രൈസിന് ഏതാണ്ട് 3% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും വലിയ മോശമുള്ളൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. ചാർട്ട് നോക്കുവാണെങ്കിൽ ചാർട്ട് വളരെയധികം ഇമ്പ്രസീവ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ കാണാം, ഇതിന് മുന്നേ അക്കുമുലേഷൻ നടന്നിരിക്കുന്ന ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഈ 44 രൂപ അല്ലെങ്കിൽ ഈ ഒരു 20 രൂപ അടുത്തൊക്കെയാണ് സ്റ്റോക്കിൽ അക്യുമുലേഷൻ നടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറിപ്പോയി 198 എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. പിന്നീട് അവിടെ നിന്ന് നല്ല രീതിയിൽ ഇടിഞ്ഞിടിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത് ആ ഒരു ലോവർ അക്യുമുലേഷൻ ലെവലിലാണ്. ആ ഒരു 44 രൂപ എന്ന് പറയുന്ന ലോവർ അക്യുമുലേഷൻ ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇവിടെ ആരൊക്കെ വിറ്റ് മാറിയിട്ടുണ്ടോ അവരിവിടെ ഈ സ്റ്റോക്കിൽ രണ്ടാമത് എൻട്രി എടുക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ, അല്ലെങ്കിൽ DIA ഉണ്ടാവാം, FIA ഉണ്ടാവാം. അപ്പോൾ അവരൊക്കെയാണ് ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ ബുക്ക് ചെയ്ത് മാറി. കാരണം ഈ ഒരു 20 രൂപ 40 രൂപയെന്ന് 200 രൂപ 198 രൂപയൊക്കെ എത്താന്ന് പറഞ്ഞാൽ 5 times പ്രോഫിറ്റായി. അപ്പോൾ അവർ ആ പ്രോഫിറ്റ് എന്തായാലും ബുക്ക് ചെയ്ത് മാറും. നമ്മളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ 5-10% കാണുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പേരിലും ബുക്കിംഗ് ചെയ്ത് മാറിയതിൻ്റെ പേരായിരിക്കണം വീണ്ടും താഴേക്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ലോവർ ലെവൽ 40 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോവർ ലെവലിലാണ്. നല്ല രീതിയിലൂടെ അക്യുമുലേഷൻ നടന്നതിന് ശേഷം സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഈ ഒരു 6 സ്റ്റോക്കുകളാണ് ഞാൻ SIP ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കൂടാം, ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് സജഷൻസും കാര്യങ്ങളൊക്കെയാണ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി ഏതെങ്കിലും സ്റ്റോക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ അത് നമുക്ക് കൂടി ഉപകാരപ്രദമായിരിക്കുമല്ലോ. അപ്പോൾ ഇനി രണ്ടാമത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യാതെ കാണുക. അതിനകത്ത് നമ്മൾ മെയിൻലി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെലിവറി ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് സജഷൻസ് ആണ്. അപ്പോൾ 5:30-6:30 നമുക്ക് ഡെലിവറി ഡാറ്റ കിട്ടാനായിട്ട്. അപ്പോൾ അതിനുശേഷം ആ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നുള്ളൊരു കാര്യം, നമ്മളൊരു ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്കുകളെ മോണിറ്റർ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എങ്ങനെ മോണിറ്റർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഏവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.